ഇനിയിപ്പോ നമ്മള് കാത്തിരിക്കുന്ന കഥ. അതെ, കഥയല്ല മോളെ സംഭവം. ആ നടന്ന എന്താണ് കാര്യം? ആരാണ് നായകൻ? നായകൻ എന്റെ ഹസ്ബൻഡ് തന്നെ, വേറെ ആരായിരിക്കും നായകനായിട്ടുള്ളത്? തീർച്ചയായിട്ടും. എന്താണ് നായകന്റെ പേര്? നായന്റെ പേര്, അതും ഒരു നല്ല പേരാണ്, ക്ലിഫോർഡ് സ്റ്റാൻലി ഓസ്റ്റിൻ എന്നാണ് പേര്. എന്ത്? ക്ലിഫോർഡ് സ്റ്റാൻലി ഓസ്റ്റിൻ. ക്ലിഫോർഡ് സ്റ്റാൻലി ഓസ്റ്റിൻ. സണ്ണി എന്ന് വിളിക്കും, സണ്ണി ആട്ടെന്ന് വിളിക്കും. എളുപ്പമല്ലേ? കഥ പോരട്ടെ. ഞാൻ ഡിഗ്രി എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ എറണാകുളത്ത് താമസിക്കുകയാണ്. എറണാകുളത്ത് പാലാരിവട്ടത്തിനടുത്ത് താമസിക്കുകയാണ്. പിന്നെ വീടിൻ്റെ അടുത്താണ് പുള്ളിക്കാരൻ്റെ ചെറിയമ്മ താമസിക്കുന്നത്. അപ്പം അവിടെ മെഡിക്കൽ ട്രിപ്പായിട്ട് ഇങ്ങനെ വന്നതാണ്. ഫസ്റ്റ് ജോയിൻ ചെയ്യാൻ വന്ന സമയത്ത് ഞങ്ങൾ കണ്ടുമുട്ടി. അന്ന് ആ സമയം എനിക്ക് 19 വയസ്സാ. എന്താ പൈങ്കിളി കഥകളൊക്കെ വായിച്ചെന്നാ പറയണ്ടേ, ഭയങ്കര വേറെ ഒരു ലോകത്ത് ജീവിക്കുന്ന സമയമാണ്. അപ്പം കണ്ടു, എന്നോട് ചോദിച്ചു, എനിക്ക് നിന്നെ ഇഷ്ടമാണ്, നിനക്ക് ഇഷ്ടമാണെന്ന് ചോദിച്ചു. അങ്ങനെ എന്താ പറയുക, എല്ലാവരും ഫാമിലി മൊത്തം ഇരിക്കുക. അപ്പം അത് ചോദിക്കുന്നത് ആ യെസ് എന്ന് പറഞ്ഞു ഞാൻ. അത് കഴിഞ്ഞ് പുള്ളിക്കാരൻ കണ്ണൂർക്കാരനാണേ, കണ്ണൂരേക്ക് പോയി. അങ്ങനെ കണ്ണൂരിൽ നിന്ന് മെഡിക്കൽ ഉറപ്പായിട്ട് വന്നതാണ്. നെക്സ്റ്റ് ടൈം കാണുമ്പോൾ പിന്നെയും ചോദിച്ചു, എനിക്ക് വേറെ കല്യാണം ഉറപ്പിക്കാൻ പോകട്ടോ, ഇപ്പൊ കല്യാണം കഴിക്കണം, ഇപ്പൊ കഴിക്കണം, ഇല്ലെങ്കിൽ നടക്കൂലെന്ന് പറഞ്ഞു. അപ്പൊ ഒന്നും ചിന്തിച്ചില്ല കേട്ടോ, എടുത്തു കൂടെ അങ്ങ് പോയി. എന്താ പറയണേ, ഫോൺ ചെയ്യാനോ കത്തെഴുതാനോ സംസാരിക്കാനോ ഒന്നും ഒരു അവസരം കിട്ടിയില്ല. അതൊരു എന്താ പറയുക, ഒരു ഇടിച്ചു കയറി അങ്ങ് എന്താ പറയുക, സെറ്റായി എന്ന് പറഞ്ഞാൽ മതിയല്ലോ. അല്ല, ഞാൻ ഒരു സംശയം ചോദിക്കട്ടെ, നിങ്ങൾ ആകെ 2 തവണ കണ്ടിട്ടുള്ളോ? അതെ, ഉറപ്പായിട്ടും. കണ്ണൂർകാർ 1 തവണ കണ്ടാ മതി. അല്ല പിന്നെ, ധൈര്യമായിട്ട് അവരുടെ കൂടെ പോവാ, അതാണ് നമ്മുടെ കണ്ണൂരാരുടെ പവർ. അല്ലേ? അതെ, അത് മാത്രല്ല, ആ സംഭാഷണം ഉണ്ടല്ലോ, ഇജ്ജ്, ഓള്, കീഞ്ഞ്, പാഞ്ഞ്, ഓ എന്ത് രസാ കേക്കാണ്. അല്ല, ഞാൻ ഒരു സംശയം ചോദിക്കട്ടെ, 1 തവണ കണ്ടു, രണ്ടാം പ്രാവശ്യം കണ്ടു, ആദ്യത്തെ തവണ പറഞ്ഞു ഇഷ്ടമാണെന്ന് പറഞ്ഞു അല്ലേ, രണ്ടാമത്തെ തവണ വന്നിട്ട് പറഞ്ഞു അത് എനിക്ക് വേറൊരു കല്യാണം നടക്കാൻ പോവാണ്, വേണേ കൂടെ പോകുന്ന, വേണമെങ്കിൽ നല്ല, ഇപ്പൊ പോയി നടക്കൂല, കാരണം ഫാമിലി അറിയാലോ, സ്വാഭാവികമായിട്ടും പാരന്റ്സിന്റെ പ്രഷറൊക്കെ ഉണ്ടാവും. എനിക്ക് പുള്ളിക്കാരനെക്കാട്ട് 11 വയസ്സിന്റെ ഏജ് ഡിഫറൻസ് ഉണ്ട്. എനിക്ക്, ഞാൻ ചെറിയ കുട്ടി, അപ്പൊ എനിക്കത് ചിന്തിക്കാനുള്ള, അപ്പൊ എനിക്ക് പുള്ളിക്കാരൻ മതി, വേണ്ട. അപ്പൊ അന്നത്തെ കുട്ടി സരോജക്ക് സണ്ണിക്കുട്ടൻ ഇഷ്ടപ്പെട്ടു. എന്നിട്ട് രണ്ടാമത്തെ അറിവില് ഞങ്ങൾ ഇറങ്ങി അങ്ങ് പോയി. വിപ്ലവം സൃഷ്ടിച്ച് പുള്ളിക്കാരൻ എന്നെ കൂട്ടി വീട്ടിൽ പോയി, കണ്ണൂരേക്ക് കൊണ്ടുപോയി. അത് കഴിഞ്ഞ് വിപ്ലവം എന്ന് പറഞ്ഞാൽ വിപ്ലവം അല്ലേ, ഞാൻ കൊങ്കിണി ബ്രാഹ്മിൻ ഫാമിലി പെട്ടതല്ലേ, ഭാഷ വെജിറ്റേറിയൻസ് ആണ്, ഫുഡ് കംപ്ലീറ്റ് എൻറ്റയർ ഡിഫറെന്റ് സംസ്കാരമല്ലേ ഞങ്ങളുടെ. പുള്ളിക്കാരൻ എന്നെ കൂട്ടിക്കൊണ്ടുപോയി, കൂട്ടിക്കൊണ്ടുപോയി പറയാ എന്റെ അച്ഛൻ കൂടെ വന്നു അങ്ങോട്ടേക്ക്. എന്റെ അച്ഛൻ അങ്ങനെ ഒരു വ്യക്തിയല്ല, വളരെ വിശാല മനസ്കനായ സ്നേഹമുള്ള അച്ഛനും, മകൾ സന്തോഷമായിരിക്കുന്നുണ്ടോ എന്നുള്ളത് മാത്രം ചിന്തിക്കുന്ന ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് ആ സമയത്ത് അച്ഛന്റെ ഭാഗത്തു നിന്ന് ഒരു പ്രശ്നവും ഉണ്ടായില്ല. പക്ഷെ പ്രശ്നങ്ങളൊക്കെ പിന്നീടല്ലേ വരുന്നത്, വരുമല്ലോ. അങ്ങനെയാണല്ലോ സമൂഹം കാണുന്നത്, അങ്ങനെയല്ലല്ലോ നമ്മളെ. ചാടിപ്പോയോ പെണ്ണ്, അന്യമനസ്കാരനെ സ്നേഹിച്ചു. വിപ്ലവം എന്നൊക്കെ നമുക്ക് പറയാൻ എളുപ്പമാണ്, പക്ഷെ അത് ജീവിച്ച് കാണിക്കുക എന്നുള്ളതുണ്ടല്ലോ, വളരെയധികം പ്രയാസമേറിയതാണ്. അത് നമ്മൾ ജീവിച്ച് കാണുന്നു, 41 വർഷം കൂടെ ജീവിച്ചു, ഞങ്ങളെ ജീവിച്ച് കാണിച്ചു എല്ലാവരെയും.